എല്ലാവർക്കും B2O ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കാവിനെയാണ്. ഈ കാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കാവിൽപ്പാടിലാണ്. ശ്രീ പുളിക്കൽ നാഗയക്ഷിക്കാവ് വിശ്വ നാഗയക്ഷി ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വരൂ, നമുക്ക് യാത്ര തുടരാം. ദേശത്തിൻ്റെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും കാലാവസ്ഥാ നിയന്ത്രണത്തിലും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വലിയ കാടുകളുടെ ഒരു ചെറിയ രൂപമായിട്ടാണ് കാവുകൾ അറിയപ്പെടുന്നത്. പ്രകൃതിയെ മനുഷ്യൻ ആരാധിച്ചിരുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് കാവുകൾ നമുക്ക് നൽകുന്നത്. ശ്രീ പുളിക്കൽ നാഗയക്ഷിക്കാവ് ക്ഷേത്രസന്നിധിയിലെത്തി. വരൂ, നമുക്ക് കാവിനകത്തേക്ക് പ്രവേശിക്കാം. കാവിനകത്തെ കാഴ്ചകൾ കാണുന്നതിന് മുൻപ് ശ്രീ പുളിക്കൽ നാഗയക്ഷിക്കാവിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ അമ്പോറ്റി തിരുമനസ് മാനവേന്ദ്രവർമ്മ യോഗാദ്രിപ്പാടിനെ കുറിച്ച് അല്പമൊന്ന് അറിഞ്ഞതിനു ശേഷം നമുക്ക് കാവിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ്. കാരണം വളരെ അപൂർവമായി കാണാൻ കിട്ടുന്ന ഒരു യോഗീവര്യനായ അമ്പോറ്റി തിരുമനസിൻ്റെ അരിയിട്ട് വാഴ്ച നമുക്കൊന്ന് കാണാം. ഈ കഴിഞ്ഞ 2022 ജനുവരി 9 അതായത് മലയാള മാസം 1197 ധനു 25 അമ്പോറ്റി തമ്പുരാൻ്റെ ഐകീകരണ കലശാഭിഷേകവും അരിയിട്ട് വാഴ്ചയും പുളിക്കൽ ശങ്കരോടത്ത് കോവിലകത്ത് നടന്നത്. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. മന്ത്രാക്ഷരങ്ങളുടെ അകമ്പടിയോടെ യോഗാതിരിപ്പാട് എന്ന യോഗി പദവിയെ പ്രാപിക്കുന്ന തിരുമനസ് ദൈവീകതയിൽ ഏകീകരിക്കപ്പെടുകയായി തീരുന്നു. ഇവിടെ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓ
പാലക്കാടിനെ ആധ്യാത്മിക തലസ്ഥാന നഗരമാക്കിയ സർവ ആദരണീയ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പൂർണ്ണ അനുഗ്രഹത്തോടുകൂടിയ പവിത്ര സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം നടന്നത്. ഇനി നമുക്ക് കാവുകളെ പരിചയപ്പെടാം. ചാതുർവർണ വ്യവസ്ഥയിലെ നാല് കാവുകളും പിന്നെ യക്ഷിക്കാവുമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് കാളസർപ്പക്കാവാണ്. ഈ കാവ് ചാതുർവർണ വ്യവസ്ഥയിലെ നാലു കാവുകളിൽ പെടില്ല. ഇവിടെ ഈ കാവിലേക്ക് വരുമ്പോൾ ആദ്യം തൊഴേണ്ടത് ഈ കാണുന്ന കാളസർപ്പക്കാവിനെയാണ്. രാഹുകേതുവിന്റെ ശീർഷം കൊണ്ടുണ്ടായ സർപ്പങ്ങളെയാണ് കാളസർപ്പങ്ങൾ അല്ലെങ്കിൽ രാക്ഷസ സർപ്പങ്ങൾ എന്ന് പറയുന്നത്. ഇവർ ഇവിടെ ഈ കാവിൻ്റെ കാവൽഭടന്മാരായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അനുവാദം വാങ്ങിയിട്ടേ നമുക്ക് മറ്റു കാവുകളിലേക്ക് പോകാവൂ. ചിലർക്ക് ജാതകത്തിൽ കാളസർപ്പദോഷം ഉണ്ടാകാറുണ്ട്. അവർ ഇവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്നതാണ് കൃഷ്ണസർപ്പക്കാവ്, കിഴക്കേക്കാവ് എന്ന് പറയാറുണ്ട്. കാളസർപ്പക്കാവ് കണ്ടു തൊഴുതു വണങ്ങിയതിന് ശേഷം ഈ കൃഷ്ണസർപ്പക്കാവും കണ്ടാണ് നാഗയക്ഷിക്കാവിൽ തൊഴുകാറ്. ഇതാണ് ഇവിടുത്തെ പതിവ്. ചാതുർവർണ വ്യവസ്ഥയിലെ വൈശ്യസർപ്പങ്ങളാണ് ഇവിടെയുള്ളത്. കരിനാഗക്കാവ് എന്നും നാടൻ ഭാഷയിൽ പറയാറുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നാഗഗന്ധർവസ്വാമിയും അവരുടെ രണ്ട് പത്നിമാരുമാണ്. ഈ കാണുന്നതാണ് ബ്രാഹ്മണ സർപ്പക്കാവ്. ബ്രാഹ്മണ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ മണിനാഗങ്ങൾ എന്നാണ് പറയാറുള്ളത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശേഷസർപ്പമാണ്. ശങ്കരോടത്ത് കോവിലകത്തിൻ്റെ കുലദേവതയായിട്ടുള്ള ശങ്കരോടത്തമ്മ സ്വരൂപദേവത എന്നും പറയും. ബാലഭദ്രാ ദേവിയാണ്. 8 അടി ഉയരമുള്ള വിഗ്രഹമാണ്. പോർക്കലി അഥവാ പടകാളി ഭാവത്തിലാണ്. ദേവിയുടെ ശ്രീലകത്തിന് വെളിയിൽ ഇടതും വലതുമായിട്ടാണ് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ. സപ്തമാതൃക്കൾ അഷ്ടമാതൃക്കളായിട്ടാണ് ഉള്ളത്. കാരണം മഹാലക്ഷ്മിയും കൂടെയുണ്ട്. ഭഗവതിയുടെ സഹായിയായി ഉള്ളിൽ മഹാദേവനുമുണ്ട്. അന്തിമഹാകാളനായിട്ടാണ് സങ്കല്പം. ദേവിയുടെ ദർശനം വടക്കോട്ടാണ്. അർച്ചനാബിംബമായിട്ട് ശ്രീചക്രമാണ് ഉള്ളത്. ശങ്കരോടത്ത് കാവിൻ്റെ പുറകിൽ തെക്ക് ഭാഗത്ത് ദർശനമായിട്ടുള്ള ഭുവനേശ്വരി ദേവിയാണ്. ദക്ഷിണ കാളിയായിട്ടാണ് മൂലമന്ത്ര സങ്കല്പം. അതുകൊണ്ട് തെക്കോട്ട് ദർശനം. സന്നിധിയും ഇവിടെ തൊട്ടടുത്തുണ്ട്. ഈ കാണുന്നത് ശൂദ്രസർപ്പക്കാവാണ്. ശിവക്കാവ് എന്ന പേരുമുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് പാതാള കരിനാഗമാണ്. സുന്ദരയക്ഷി, ജലയക്ഷി എന്നിവരെയും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ¶¶
യക്ഷിക്കാവിലെ യക്ഷിക്കാവാണ് ഇത്. ഗന്ധർവക്കോട്ട എന്ന പേരും പറയാറുണ്ട്. യക്ഷിയമ്മയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ാണ് പുളിക്കൽ നാഗയക്ഷിക്കാവിലെ ആഗമ സർപ്പക്കാവ് അഥവാ ക്ഷത്രിയ സർപ്പക്കാവ്. ഇവിടെ ക്ഷത്രിയ സർപ്പമായി സങ്കല്പിക്കുന്നത് അഞ്ജനമണി നാഗത്തെയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അഞ്ജനമണി നാഗമാണ്. പല സ്ഥലത്തു നിന്ന് സർപ്പങ്ങളെ ആവാഹിച്ചു കൊണ്ടുവന്ന് ലയിപ്പിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ആഗമ സർപ്പക്കാവ് എന്ന പേര് വന്നത്. നമ്മൾ എല്ലാ കാവുകളും കണ്ടു. എല്ലാ കാവുകളുടെയും മൂലബിന്ദുവായി നിൽക്കുന്ന പുളിക്കൽ നാഗയക്ഷിക്കാവാണിത്. പ്രധാന ദേവത നാഗയക്ഷി അമ്മയാണ്. പുളിമരത്തിൻ്റെ താഴെ സ്വയംഭൂവായി വന്നതുകൊണ്ട് പുളിക്കൽ നാഗയക്ഷിയമ്മ എന്ന പേര് വന്നു. ഒരേ ശ്രീലകത്ത് നാഗയക്ഷിയമ്മ, നാഗരാജാവ്, സർപ്പയക്ഷിയമ്മ ഈ മൂന്ന് പേരുകൂടിയുള്ള ഒരു അത്യപൂർവമായ ഒരു ക്ഷേത്രവും കൂടിയാണിത്. നാഗരാജാവിൻ്റെ ഇരു പത്നിമാരാണ് നാഗയക്ഷിയമ്മയും സർപ്പയക്ഷിയമ്മയും. ഉള്ളിൽ വലതുഭാഗത്ത് മണിനാഗം, കരുനാഗം എന്നീ പ്രതിഷ്ഠകളുണ്ട്. പുറകിൽ കന്നിമൂലയിൽ ഗണപതി, ബാലദണ്ഡായുധപാണി, ബാലമണികണ്ഠൻ, പിന്നെ ശൈശവഭാവത്തിൽ അമ്പോറ്റിക്കണ്ണൻ, ആലത്തിയൂർ ഹനുമാൻ എന്നിവരുമുണ്ട്. ശ്രീലകത്തിൻ്റെ പുറകിൽ ശ്രീലകത്തിൻ്റെ തറയിൽ ഒരു വാൽക്കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് വെട്ടത്തമ്മയാണ്. അവിടെ ഇപ്പോഴും കോലാത്തമ്മമാർ മാത്രമേ പൂജിക്കാറുള്ളൂ. ഇതും ഇവിടുത്തെ പ്രത്യേകതയാണ്. നാഗദേവത, സാളഗ്രാമങ്ങൾ, നാഗകന്യക, നാഗചാമുണ്ടി എന്നിവരുമുണ്ട്. ഈ കാണുന്ന ചെറിയ കിളിവാതിലിനെ മച്ചകം എന്നാണ് പറയുന്നത്. ആ മച്ചകത്താണ് മണ്ണാറശാല അപ്പനുള്ളത്. ആ മച്ചകം വർഷത്തിലൊരിക്കൽ തുലാമാസത്തിലെ ആയില്യത്തിനു മാത്രമേ തുറക്കാറുള്ളൂ. അന്ന് വലിയ ആറാട്ട് നടക്കും. അന്ന് മാത്രം പുറത്തെടുക്കാറുള്ള നാഗയക്ഷിയമ്മയുടെ ഉത്സവബിംബവും ഇവിടെയുണ്ട്. ഗരുഡൻ വന്ന് ഉത്തരവ് തന്നാൽ മാത്രമേ ആറാട്ട് നടത്താറുള്ളൂ. ഇതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ വലിയ ആറാട്ട് മഹോത്സവം നടക്കാൻ പോകുന്നത് മലയാള മാസം 1198 തുലാം 30, അതായത് 2022 നവംബർ 16 കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്ത് നാഗദേവീ ദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ ശ്രമിക്കുക. ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ ശ്രീ അമ്പോറ്റി തമ്പുരാനെ കാണുവാനും തമ്പുരാനോടൊപ്പം അല്പം സമയം ചിലവഴിക്കാനും കഴിഞ്ഞു. അത് ഞങ്ങളുടെ പുണ്യമായി കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീ പുളിക്കൽ നാഗയക്ഷിയമ്മയുടെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നാഗയക്ഷിണ്യേ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.